हाय फ्रेंड्स एल्लावर्क्कुम सेवन प्लेटिलेक्क स्वागतम एल्लावर्क्कुम सुखमेन्न विश्वसिक्कुन्नु ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് വെച്ചിട്ടുള്ള ഡിഷാണ് മിൽക്ക് പേട ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് ഫ്രണ്ടിൻ്റെ പേര് ഷബ്ന ഷബ്നയ്ക്ക് ഒത്തിരി താങ്ക്സ് നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിട്ട് പാത്രം എടുക്കുകയാണെങ്കിൽ അടിയിലൊന്നും പിടിക്കത്തില്ല കാരണമാണ് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിരിക്കുന്നത് നമുക്ക് ഇതിനിച്ചിരി വെള്ളമുണ്ട് അത് പറ്റുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഞാനിവിടെ ഏകദേശം കാൽ കപ്പോളം നെയ്യ് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്ന കപ്പ് ഇങ്ങനത്തെ ഒരു കപ്പാണ് ഏകദേശം ഒരു 200 ml ന്റെ ഒരു കപ്പാണ് അതിന് കാൽ കപ്പ് നെയ്യ് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് അത് ഉരുകി വരുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തൊട്ട് ആ സെയിം കപ്പിന് ഒരു മുക്കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ആ സെയിം കപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതി പാൽ ഒന്ന് ചൂടായി വരുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ആ പാൽ ചെറുതായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ആ സെയിം കപ്പിന് 2.5 കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട് ഇത് നീഡോടെ മിൽക്ക് പൗഡർ ആണ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മിൽക്ക് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കണം ഇത് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ പാൽപ്പൊടി ഈ പാലും ആ നെയ്യും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ ആ പാൽപ്പൊടി ആ പാലും ആ നെയ്യും ഒക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും പിന്നെ 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ ഇത് അടിക്കി പിടിക്കും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടി പറയാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 1/4 കപ്പ് പാൽ പിന്നെ എടുത്തിരിക്കുന്ന 1/4 കപ്പ് നെയ്യ് 2.5 കപ്പ് മിൽക്ക് പൗഡർ 1/2 കപ്പ് പഞ്ചസാര 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇത്ര സാധനമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യമേ നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ഉരുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ആ 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു പാൽ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുക മിൽക്ക് പൗഡർ ആ പാലുമായിട്ട് നന്നായിട്ട് യോജിച്ച് നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് ആ പഞ്ചസാര പൊടിയും കൂടെ അതിനകത്തിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി ഇത് നന്നായിട്ട് ഇത് ഒരുമാതിരി കട്ടയായിട്ട് വരും അത്ര നാളും വരെ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം നന്നായിട്ടിപ്പം ഇച്ചിരി മുറുകി മുറുകി വരുന്നുണ്ട് എന്നിട്ട് ഈ പാത്രത്തിൽ നിന്ന് അലിവയൊക്കെ വിട്ട് വരുന്നത് പോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വിട്ട് വരണം ആ പരുവാണ് ആ പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് കട്ടയായിട്ട് വരുന്നുണ്ടോ
നോൺസ്റ്റിക്ക് പാത്രം ആവുമ്പോഴേക്ക് അടിയിലൊന്നും പിടിക്കുകയില്ല. അതാണ് നോൺസ്റ്റിക്ക് പാത്രം എടുക്കണമെന്ന് പറഞ്ഞത്. നമ്മൾ കടയിലൊക്കെ മേടിക്കാൻ പോകുമ്പോഴത്തേക്കാണെങ്കിൽ പേടയ്ക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പൈസയാണ്. അതുപോലെ തന്നെ അത് നല്ല നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അത്രയും പെർഫെക്ഷൻ ഉണ്ട്. പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വൃത്തിക്ക് നല്ല നല്ല സാധനങ്ങളൊക്കെ ഉപയോഗിച്ചായിരിക്കും ഉണ്ടാക്കുന്നത്. അവരെന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കി നമ്മുടെ മിക്ക മക്കൾക്ക് കൊടുക്കുന്നതാണ്, മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. കാരണം ഈസി ആയിട്ട് ഉണ്ടാക്കാം, വലിയ പൈസയില്ല, വലിയ ചിലവുമില്ല, സാധനങ്ങളൊന്നും ഒത്തിരി വേണ്ട, കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കുകയും ചെയ്യാം. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും. പേട എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് മധുരം, പിള്ളേർക്ക് മിക്ക പിള്ളേർക്കും തന്നെ മധുര പലഹാരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണിത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഇതുകൊണ്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വിട്ട് വരുന്നുണ്ട്. ഇച്ചിരി കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. നമ്മൾ കൈ ഇളക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കൈക്കൊക്കെ ഇച്ചിരി വേദന എടുക്കും, എന്നാലും നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് നമ്മുടെ സ്വീറ്റ് റെഡിയാകും. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വിട്ട് ഈ അലുവൊക്കെ ഉണ്ടാക്കുന്ന പോലെ വിട്ട് വിട്ട് വരുന്നുണ്ട്. നമുക്കിനി അങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്യാവേ. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. ഇനി ഞാൻ ഇതൊരു പാത്രത്തിനകത്തോട്ട് എടുത്ത് മാറ്റാൻ പോവാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇങ്ങനത്തെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിനകത്ത് നെയ്യ് തടവി വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് ഇനി ബട്ടർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ബട്ടർ പേപ്പറിനകത്തോട്ട് ഒഴിച്ച് വെച്ച് ഒരു നല്ല ഷേപ്പുള്ള പാത്രത്തിൽ ഒഴിച്ച് വെച്ചാലും നല്ല ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റീൽ പാത്രത്തിനകത്ത് കുറച്ച് നെയ്യ് തടവിയിട്ട് വെച്ചേക്കുന്നതാണ്. അതിനകത്തോട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരു പാത്രത്തിനകത്തോട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ എണ്ണ നെയ്യ് തടവിയിട്ട് ഞാൻ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇച്ചിരി ആ പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ ആ മുകളിലോട്ട് കുറച്ച് ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്താഷ് വേണമെങ്കിൽ പിസ്താഷ് ഇട്ട് കൊടുക്കാം. ഓരോരുത്തർ ഇഷ്ടം പോലെ. ഞാനിവിടെ ബദാം പരിപ്പ് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അന്നേരം അത് ആ മിൽക്ക് പൗഡറിൻ്റെ ആ ഇത് ആ അതുമായിട്ട് നന്നായിട്ട് പറ്റിപ്പിടിച്ചോളും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കത് പറഞ്ഞു പറഞ്ഞു പോരും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിൽക്ക് പൗഡറും അതെല്ലാം കൂടെ നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് വേണമെങ്കിൽ ഈ കാഷ്നട്ട് ഈ പിസ്താഷോ അല്ലെങ്കിൽ ബദാം പരിപ്പ് കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്ത് നന്നായിട്ട് ഇളക്കി മിക്സി വേണമെങ്കിൽ ചെയ്യാം. ഞാൻ അങ്ങനെ മിക്സ് ചെയ്തില്ല. ഇതിന് പുറത്തും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി കട്ട് ചെയ്യുമ്പം ഇത് ഇനി അടന്നടന്ന് പോകത്തില്ല. നമുക്കിനി ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് ചൂടാറുന്നോടം വരെ. പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ 15 മിനിറ്റ് ആയിരുന്നു പറഞ്ഞത്. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഏകദേശം 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത്. അന്നേരത്തേക്ക് നന്നായിട്ട് തണുപ്പൊക്കെ മാറി ചൂടൊക്കെ മാറിയിട്ട് തണുത്ത് വരത്തുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. പിന്നെ ഈ കത്തിയാൽ ഇച്ചിരി നെയ്യോ അല്ലെങ്കിൽ ഇച്ചിരി എണ്ണയോ അല്ലെങ്കിൽ ഒന്ന് തടവിയിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പൊടിഞ്ഞു പോവും. പിന്നെ ഓരോ ഇത് സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും കറക്റ്റായിട്ട് സ്ക്വയർ ഷേപ്പിലായി വന്നിട്ടുണ്ട്. പൊടിഞ്ഞൊന്നും പോകുന്നില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് പേടയാണ് കിട്ടിയേക്കുന്നത്. ടേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതിനേക്കാളും ടേസ്റ്റിലാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കണം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പാത്രത്തിൽ ഒഴിച്ച് വെക്കാതെ വേണമെങ്കിൽ കൈയും കൊണ്ട് തണുത്ത് കഴിയുമ്പോൾ കൈയും കൊണ്ട് ഉരുട്ടി ബോൾ പോലെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമോ ബോളാക്കി ഉരുട്ടിയെടുക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം.
എല്ലാവരും ഈ പേട ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ബൈ